സന്തോഷം. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. പുതിയ കണ്ടത് എറണാകുളത്ത് വെച്ചിട്ടാണ്. താങ്ക് യു. മേപ്പടേന്റെ ഷൂട്ടിന്റെ ആ പോസ്റ്റർ ഒക്കെ കണ്ടപ്പോഴേ ഒരുപാട് വയറെല്ലാം വെച്ചിട്ടായിരുന്നല്ലോ. ഞാൻ വന്നപ്പോ സത്യത്തിൽ പ്രതീക്ഷിച്ചത് ഇത്ര വയറൊക്കെ ഈറ്റിംഗ് സ്ഥലത്ത് ചോറ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. മേപ്പടിയാന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ഡയറക്ടറിന് ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര കുടവാറിനൊക്കെ ആയിട്ട്. ദിസ് ഈസ് ആക്ച്വലി ബ്യൂട്ടിഫുൾ സ്പേസ്, ഭയങ്കര വാം ആൻഡ് കോസി ആയിട്ടുള്ള. ആ ഞാൻ അച്ഛനും അമ്മ ചേച്ചിയുടെ മോളുണ്ട് ഇവിടെ, പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അച്ഛന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ഓക്കേ, പിന്നെ മൂന്ന് പേരെ പുറത്ത് കണ്ടു, മൂന്ന് ചെറിയ ആൾക്കാരെ. ഹാപ്പി ടോഫി ആൻഡ് ബർഫി. ബർഫി ഈ അടുത്തായിട്ടാണ് ഫാമിലിയിലേക്ക് വന്നത്. ആക്ച്വലി എനിക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഈ സ്പേസിലേക്ക് വന്നപ്പോൾ ഭയങ്കര വ്യത്യാസം, നല്ല രസം. ആക്ച്വലി എനിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വി വോണ്ടഡ് ടു ബി ലൈക്ക് വെരി സൂപ്പർ, വലിയ ഡൈനാമിക്സ് അല്ല, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറായിരുന്നു. പിന്നെ ദിസ് ഈസ് നിപ്പോൺ പെയിന്റ് മൊമെന്റോ കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു എന്റെ വളരെ അടുത്തുള്ള സുഹൃത്ത് ഹി വർക്സ് വിത്ത് നിപ്പോൺ പെയിന്റ്. അപ്പൊ അവനുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒരു റിനോവേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. Then he was like, no, if you are going to do this, you should have the best. പിന്നെ എനിക്കും ഞാൻ കുറച്ച് നമ്മുടേതായ രീതിയിൽ ചെറിയ റിസർച്ച് ഒക്കെ നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് വാസ് ലൈക്ക് ഇറ്റ് ഈസ് ഗുഡ്. ബിക്കോസ് ഇതിൽ ഇപ്പോൾ നമുക്ക് പിന്നീട് പറയാം, ബിക്കോസ് കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കോവിഡ് കാലത്തൊക്കെ കുറെ ജേംസിന്റെ ഇറ്റ്സ് വെരി ഗുഡ് വിത്ത് ദം. പിന്നെ കളേഴ്സ് ആണ് സി, ഒരു ലേമൻ ലെവലിൽ സാധാരണക്കാർക്ക് നല്ല ക്വാളിറ്റി അതിന്റെ ഫീഡ്ബാക്ക്. പിന്നെ പെയിന്റിന് ചിലർക്ക് സ്മെല്ലൊക്കെ ഉണ്ടാവും, പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ബിക്കോസ് ഞങ്ങള് ഒരു ചെറിയ സ്പേസ് ആണ്, അപ്പോ നമുക്ക് അറ്റ്ലീസ്റ്റ് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ആൻഡ് ചെറിയ സ്ഥലമാണെങ്കിലും വൃത്തിയായിട്ട് വെക്കണം എന്നുണ്ടായിരുന്നു, അപ്പൊ അത് സംഭവിച്ചിട്ടുണ്ട്. I'm very happy actually. പിന്നെ എറണാകുളം ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ഉണ്ട്. സോ അതിലും പിന്നെ ഈവൻ യു വോണ്ട് ബിലീവ് ഞാൻ മേപ്പടിയാൻ എന്റെ സിനിമയുടെ ഷൂട്ടിലും നിപ്പോൺ പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിൽ കുറെ പേര്. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. ഇനി ഇവിടെ ഇരുന്ന് നോക്കുമ്പോഴേ അവിടെ ഒരു മൂങ്ങയുടെ ഒരു സെറ്റിനെ തന്നെ കാണാം. അതെന്താണ് സംഭവം? ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ ഇത്രയും മൂങ്ങകൾ ഒരു വീട്ടിൽ കാണുന്നത്, ഇതെന്താ സംഭവം? എന്റെ വീട്ടില് മറ്റേ ശരിക്കുള്ള മൂങ്ങയുണ്ട്, വൈൽഡ് ആണ്, പറഞ്ഞിട്ട് പോകും. എന്റേതല്ല, വളർത്തുന്നല്ല, ഏരിയ അങ്ങനെ ആയതുകൊണ്ട് വൈൽഡ് വരും, മൂങ്ങ വരും. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ലൈക്ക് ഹാരി പോട്ടറിലുണ്ട്. യെസ്, ഹാരി പോട്ടർ ഫാൻ. ഹാരി പോട്ടർ പോട്ടർഹെഡ്. ഓക്കേ, യെസ്, ഹാരി പോട്ടറിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ ഇങ്ങനെ മൂങ്ങയെ കുറിച്ചുള്ള, യെസ്, മിസ്റ്റീരിയസ് ആയിട്ടുള്ള, ആൻഡ് ഐ ഫൈൻഡ് ദം വെരി ക്യൂട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചതാണ്. ഐ ഷോ യു വെരി സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് മുകളിൽ പോവാം. ശരി, പോവാം. ഇവിടെ വേറെ ഒരു കളറും മൊത്തത്തിൽ വേറൊരു ഫീലാണ്. താഴത്തെ ഒരു മേബി ഐ തിങ്ക് ഐ ഷുഡ് ഓൾസോ യൂസ്, ഐ എം ടോട്ടലി അലർജിക് ടു എവറിതിങ്. സോ ഐ ഷുഡ് ഓൾസോ പെയിന്റ് മൈ ഹോം വിത്ത് നിപ്പോൺ പെയിന്റ്. ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെയാണ്, എനിക്ക് എസ്പെഷ്യലി കൊറോണ കാലം കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ആയി. സോ ദീസ് ആർ ദി മൈന്യൂട്ട് തിങ്സ്. ഐ മീൻ ലൈക്ക് കുട്ടികളുണ്ട് വീട്ടില്, എന്റെ വീട്ടില് പെറ്റ്സ് ഉണ്ട്, അച്ഛൻ അമ്മ, ദേ ലൈക്ക് 60 പ്ലസ്. സോ ഹെൽത്ത് ഈസ് ഓഫ് എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് ലൈക്ക് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐ പേഴ്സണലി ഇപ്പോഴത്തെ ചില കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണം, ഭംഗിക്ക് മാത്രമല്ല.
this is something which you will like. Oh my god. ഇത് എന്താ ഇത്? ഇതാണ് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ. ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. സീ ഫ്രോസൺ ആൾക്കാരുണ്ട്. എല്ലാവരും ഉണ്ട്. എന്റെ കുറേ വർഷത്തെ കളക്ഷൻ ആണ് ഐ തിങ്ക്. ഞാൻ മറ്റേ മൂവിയെ കുറിച്ച് പറയും. ഓക്കേ, ഹാരി പോട്ടറിലെ ഹെഡ്വിഗ്. ഹൈ ഹെഡ്വിഗ്. ഹൈ. ഹലോ. വർഷങ്ങൾ കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഇത് തന്നെയായിരിക്കും. മൊത്തത്തിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ലിവിംഗ് സിസ്റ്റം ആണ്, നമ്മുടെ നിപ്പോൺ പെയിന്റ് പോലെ തന്നെ. അതെ അതെ. ഈ ഫ്ലോർ എന്തോ പെയിന്റ് ചെയ്തിരിക്കുവാണോ? ആ ഇത് ദിസ് ഇസ് നിപ്പോൺ പെയിന്റ് ഫ്ലോർ ഗാർഡ്. ആക്ച്വലി മെയിൻ റീസൺ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ പപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിരുന്നു, ഇവിടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവന്മാർ അത് കളിച്ച് ആകെ ഒരു അലമ്പാവും. അപ്പം അമ്മ അവരെ സ്ഥിരം കുളിപ്പിക്കുക, മൂന്ന് പേരായപ്പോൾ ടൂ മച്ച്. അപ്പം നമ്മൾ വിചാരിച്ചല്ലോ വിൽ വിൽ. അപ്പം അച്ഛനാണ് ആ ഗാർഡൻ ഏരിയ അച്ഛൻ്റെ സംഭവമാണ്. ഞാൻ ഈ കൊറോണ ടൈമിലൊക്കെ ഞാൻ എഴുത്ത് മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഇന്റർലോക്ക് പോലെ സംഭവം ചെയ്തപ്പോൾ ദെൻ വി വാണ്ടഡ് ടു പെയിന്റ് ഇറ്റ്, ബിക്കോസ് വീട് പെയിന്റ് ചെയ്തപ്പോൾ അപ്പോഴാണ് അറിഞ്ഞ ഫ്ലോർ ഗാർഡ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് പെയിന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ അഗെയിൻ എല്ലാ രീതിയിലും നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. ബിക്കോസ് കുറച്ച് ഇവിടെ ചെയ്യാം, കുറച്ച് അവിടെ ചെയ്യാനേക്കാൾ നല്ലത് ഒറ്റയടിക്കെല്ലാം സേഫ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ബോഡിയിൽ പെയിന്റ് കുറച്ച് പെയിന്റ് ഒക്കെ ആയിരുന്നു. ഇവരോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ അവര് ഇരിക്കില്ല, അവര് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. പക്ഷെ പെട്ടെന്ന് അത് കഴുകി അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായില്ല. ഇവിടെ മൊത്തം ചെടികളാണ്. ഞാൻ പറഞ്ഞില്ലേ എന്റെ മാങ്ങയൊക്കെ, ഏത് മാങ്ങയാണെന്ന് ചോദിച്ചെനിക്ക് അറിയില്ല. എനിക്ക് രണ്ട് മാങ്ങയുടെ പേരേ അറിയത്തുള്ളൂ, അതിലൊരെണ്ണം യൂസ് ചെയ്തു. ഇല്ല വേണോ, എന്താ വേണമെങ്കിൽ ഒന്ന് കേറി പറിച്ചു തരാണെങ്കിൽ ഞാൻ കഴിക്കായിരുന്നു. അതൊക്കെയല്ലേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. അപ്പൊ നേരത്തെ എന്നോട് പറഞ്ഞു രണ്ടുപേര് അകത്താണ്, ഒരാള് ദേ അവിടെ ഉണ്ട്, പിന്നെ ഒരെണ്ണം വരാനുണ്ട്. മൊത്തത്തിൽ അപ്പൊ 10 ബൈക്സ് ഇഷ്ടമാണ് അഞ്ചു. ഓക്കേ. I like, it's like free bird feeling ആണ് അത്. ഓക്കേ, ഇവിടുന്ന് റൈഡ് ചെയ്യാറുണ്ടോ? ആ പോയി വരും. എല്ലാത്തിലും ഒരു ഇച്ചിരി സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാം ചൂസ് ചെയ്യുന്നതിനും എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും ചൂസ് ചെയ്യുന്നതിന്. അപ്പൊ അങ്ങനെ തന്നെയാണല്ലേ നിപ്പോൺ പെയിന്റും ചൂസ് ചെയ്തത്? ഡെഫിനറ്റ് ആയിട്ട്. എല്ലാവർക്കും ഒരു പേഴ്സണൽ ട്രേറ്റ്സ് ഉണ്ടാവുമല്ലോ, ചോയ്സസ് ഉണ്ടാവും, ഇഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പിന്നെ ഇപ്പം ഈ പറഞ്ഞ കണ്ടതെല്ലാം നമ്മുടെ ലൈഫിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് സംഭവമാണ്. ആൻഡ് ഐ ബിലീവ് ഇൻ പ്രിസേർവിങ് തിങ്സ്. എനിക്ക് ചെറുതാണെങ്കിലും സൂക്ഷിച്ചാൽ അത് കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ വീട് വെക്കുക, അതിൽ പെയിൻറ് ചെയ്യിപ്പിക്കുക, എന്നെ സംബന്ധിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആളെന്ന നിലയിൽ ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. മരങ്ങളും വീടും സ്ഥലവും ഇതൊക്കെ ഒരു ഡ്രീം സംഭവം തന്നെയാണ് എനിക്കും എന്റെ അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം എന്നുണ്ട്. ബിക്കോസ് സിറ്റി ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്ന സ്ഥലമാണ്. യു വോണ്ടഡ് ടു കീപ് ഇറ്റ് ലൈക്ക് ചെറുതാണെങ്കിലും വൃത്തിയോടെ നിർത്തുക എന്നുണ്ട്. എനിക്കങ്ങനെ അത് ഭയങ്കര സ്പെസിഫിക് ആണ്.